നമസ്കാരം. വഹാബികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി എ കെ വിഭാഗം സുന്നി നേതാവും മതപ്രാസംഗികനുമായ റഹ്മത്തുള്ള ഖാസിമി. കേരളത്തിൽ വർഗീയത വളർത്തിയത് എം അക്ബറാണെന്നും ഇന്ത്യയിലാകെ വർഗീയത വളർത്തിയത് സാക്കിർ നായിക്കാണെന്നും അദ്ദേഹം പറഞ്ഞു. ചേകന്നൂർ മൗലവിയും ജാംതയും ജബ്ബാറും വഹാബിസത്തിന്റെ ഉൽപ്പന്നങ്ങളാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭീകരവാദികളൊക്കെ വഹാബികളാണ്. അസീം ഉമ്മറാണ് ഇന്ത്യയിൽ അൽഖയ്ദ് സ്ഥാപിച്ചത്. മസൂദ് അസ്ഹർ എന്ന വഹാബിയാണ് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചത്. അവരാണ് 90s ഇന്ത്യൻ വിമാനം കാണ്ഡഹാറിലേക്ക് റാഞ്ചി കൊണ്ടുപോയത്. ഇന്ത്യയിലെ മറ്റൊരു സംഘടനയായ ഹർഗത്തുൽ മുജാഹിദീൻ സ്ഥാപിച്ചത് ഹസലു റഹ്മാൻ ഖലീലാണ്. ഈ ഫസലു റഹ്മാൻ പഠിച്ചത് കറാച്ചിയിലെ വഹാബി സ്ഥാപനത്തിലാണ്. സഹറുദ്ദീൻ വഹാബിയാണ് പഠന ചെലവ് വഹിച്ചത്, റഹ്മത്തുള്ള പറഞ്ഞു. എന്തായാലും ആ വീഡിയോ കാണാം. വഹാബിയാണ് ആര്? അസീം ഉമർ. അയാളാണ് ഇന്ത്യയിൽ അൽഖൈദ സ്ഥാപിച്ചത്. മസൂദ് അസ്ഹർ ആരാ? വഹാബിയ. അയാളാണ് ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ചത്. അവരാണ് 90s നിനക്ക് അറിയാലോ ഇന്ത്യൻ വിമാനം കാണ്ഡഹാറിലേക്ക് റാഞ്ചി കൊണ്ടുപോയത്, കേട്ടിട്ടില്ലേ? ആരാ റാഞ്ചിയത്? ജെയ്ഷെ മുഹമ്മദ്. ആരാ ജെയ്ഷെ മുഹമ്മദ് സംഘടന സ്ഥാപിച്ചാരാ? മസൂദ് അസ്ഹർ. ആരാ? വഹാബി. എവിടെ പഠിച്ചു? കറാച്ചിയിലെ വഹാബി സ്ഥാപനത്തിൽ. ഇന്ത്യയിലെ മറ്റൊരു ടെററിസ്റ്റ് സംഘടനയാണ് ഹറക്കത്തുൽ മുജാഹിദീൻ. ആരാ സ്ഥാപിച്ചത്? ഫസൽ റഹ്മാൻ ഖലീല്. ഈ ഫസൽ റഹ്മാൻ ഖലീൽ എവിടെ പഠിച്ചതാ? കറാച്ചിയിലെ വഹാബി കോളേജിൽ. ആര് ചെലവ് നടത്തി? സൗദി വഹാബി. ഇവരെ തള്ളിക്കളഞ്ഞിട്ടില്ലേ ഇസ്ലാമിന് ഇവിടെ നിലനിൽക്കാൻ കഴിഞ്ഞു. ഇവരുണ്ടാക്കി ദുരന്തം എത്രയാ! ഈ ദുരന്തത്തെ എങ്ങനെ നിസ്സാരവൽക്കരിക്കും? വഹാബിസം ക്രൂരമാണ്. നിങ്ങളുടെ നെയ്സ്താടുമാർ നിങ്ങൾക്ക് പഠിപ്പിക്കാത്തത് കൊണ്ടാണ്. ചേകനൂർ സദ് വഹാബിസത്തിന് ഉൽപ്പന്ന ജാമിദ, വഹാബിസത്തിന് ഉൽപ്പന്ന ജാമിദ. എം അക്ബറും സാക്കിർ നായിക്കും ഇന്ത്യയിലുടനീളം നടന്ന് അന്യമത ഗ്രന്ഥങ്ങളെ അവഹേളിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്നും ഏതെങ്കിലും ഒരു സഹാബത്ത് ഇന്ത്യയിൽ വന്ന് അന്യമത ഗ്രന്ഥങ്ങളെ അവഹേളിച്ച് ചരിത്രമുണ്ടാവോ എന്നും അദ്ദേഹം ചോദിച്ചു. 10,000 ആളുകളെ വിളിച്ചുകൂട്ടി അന്യമത ഗ്രന്ഥങ്ങളെ വെല്ലുവിളിച്ചാൽ പ്രശ്നമുണ്ടാകും, അന്യമതക്കാർക്ക് നമ്മളോട് വിദ്വേഷമുണ്ടാകും, അത് തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞു. അന്യ സമുദായക്കാരുടെ ഗ്രന്ഥങ്ങളെ പരസ്യമായി അവഹേളിക്കുക ഒരു മുസ്ലിമിന് പാടുണ്ടോ എന്നും ഇത് പ്രബോധനമാണോ എന്നും അദ്ദേഹം ചോദിച്ചു. ഭീകരവാദികളെ എതിർക്കുന്നില്ലെങ്കിൽ മുസ്ലിമിന് എന്താണ് പണി? ഇസ്ലാമിന്റെ മുഖം ലോകത്തെ ഏറ്റവും വികൃതമാക്കിയവനാണ് തീവ്രവാദികൾ. ലോകത്തുള്ള എല്ലാ തീവ്രവാദ സംഘടനകളും വഹാബിസമാണ് പിന്തുടരുന്നതെന്നും ഖാസ്മി പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.